കുമാരനാശാൻ്റെ ലീലയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ്? കുമാരനാശാൻ്റെ ലീലയ്ക്ക് അവതാരിക എഴുതിയത് വള്ളത്തോളാണ്. ചെറുകാടിൻ്റെ ജീവിതപാതയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ്? ചെറുകാടിൻ്റെ ജീവിതപാതയ്ക്ക് അവതാരിക എഴുതിയത് ഇ.എം.എസ്. നമ്പൂതിരിപ്പാടാണ്. ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്. സുകുമാർ അഴീക്കോടിൻ്റെ അഴീക്കോടിൻ്റെ കയ്യൊപ്പ് എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? സുകുമാർ അഴീക്കോടിൻ്റെ അഴീക്കോടിൻ്റെ കയ്യൊപ്പ് എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഉത്തരം സുകുമാർ അഴീക്കോട് തന്നെ. മറ്റാരെക്കൊണ്ടും അദ്ദേഹം അവതാരിക എഴുതിപ്പിച്ചില്ല. ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്, അദ്ദേഹം തന്നെയാണ് അവതാരിക എഴുതിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, പഥികൻ്റെ പാട്ടിന് അവതാരിക എഴുതിയത് ആരാണ്? എൻ വി കൃഷ്ണവാര്യർ. പഥികൻ്റെ പാട്ടിന് അവതാരിക എഴുതിയിരിക്കുന്നത് എൻ വി കൃഷ്ണവാര്യറാണ്. പി കുഞ്ഞിരാമൻ നായരുടെ പൂക്കളം, പി കുഞ്ഞിരാമൻ നായരുടെ പൂക്കളം എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? ഉത്തരം എൻ വി കൃഷ്ണവാര്യറാണ്. സാറ ജോസഫിൻ്റെ പാപത്തറയ്ക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? സച്ചിദാനന്ദൻ. സാറ ജോസഫിൻ്റെ പാപത്തറയ്ക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് സച്ചിദാനന്ദനാണ്, കവി സച്ചിദാനന്ദൻ. ടി വി കൊച്ചുബാവയുടെ വൃദ്ധസദനം എന്ന നോവലിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആര്? സക്കറിയ. ടി വി കൊച്ചുബാവയുടെ വൃദ്ധസദനം എന്ന നോവലിന് അവതാരിക എഴുതിയിരിക്കുന്നത് സക്കറിയയാണ്. ഒ എൻ വി കുറുപ്പിൻ്റെ ഉപ്പ് എന്ന കാവ്യസമാഹാരത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് സുകുമാർ അഴീക്കോടാണ്. ഒ എൻ വി കുറുപ്പിൻ്റെ ഉപ്പ് എന്ന കാവ്യസമാഹാരത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? സുകുമാർ അഴീക്കോട്. ഉള്ളൂരിൻ്റെ ഉമാ കേരളത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? കേരളവർമ്മ. ഉള്ളൂരിൻ്റെ ഉമാ കേരളത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? കേരളവർമ്മ. പി കുഞ്ഞിരാമൻ നായരുടെ താമരത്തേൻ എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? സുകുമാർ അഴീക്കോട്. കുട്ടികൃഷ്ണ മാരാരുടെ കലജീവിതം തന്നെ എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? സുകുമാർ അഴീക്കോട്. ഫാദർ ജോൺ കുന്നപ്പള്ളിയുടെ പ്രക്രിയാഭാഷ്യം, ഫാദർ ജോൺ കുന്നപ്പള്ളിയുടെ പ്രക്രിയാഭാഷ്യം എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് അതും സുകുമാർ അഴീക്കോടാണ്. തകഴിയുടെ തോട്ടിയുടെ മകൻ എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. തകഴിയുടെ തോട്ടിയുടെ മകൻ എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. അപ്പൻ്റെ മകൾ, അപ്പൻ്റെ മകൾ എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? ഇ.എം.എസ്. അപ്പൻ്റെ മകൾക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ഇ.എം.എസ്. ആണ്. ഓർക്കുക വല്ലപ്പോഴും, ഓർക്കുക വല്ലപ്പോഴും എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ഉറൂബാണ്, പി.സി. കുട്ടിക്കൃഷ്ണൻ. ഉറൂബിൻ്റെ തൂലികാനാമമാണ്, പി.സി. കുട്ടിക്കൃഷ്ണൻ്റെ തൂലികാനാമമാണ് ഉറൂബ്. ഓർക്കുക വല്ലപ്പോഴും എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ഉറൂബാണ്. അതുപോലെ ബാലാമണി അമ്മയുടെ സോപാനം എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? ബാലാമണി അമ്മയുടെ സോപാനം എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് സുകുമാർ അഴീക്കോടാണ്. സുകുമാർ അഴീക്കോട്. പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയ്ക്ക് എം ഡി വാസുദേവൻ നായർ എഴുതിയ അവതാരികയുടെ പേര്, പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയ്ക്ക് എം ഡി വാസുദേവൻ നായർ എഴുതിയ അവതാരികയുടെ പേര് എന്താണ്? വഴിവിളക്ക്, വഴിവിളക്ക്. സി രാധാകൃഷ്ണൻ എഴുതിയ കഥാകാവ്യമായ കുടിയൊഴിക്കൽ, സി രാധാകൃഷ്ണൻ്റെ
കുടിയൊഴിക്കൽ എന്ന കഥാകാവ്യത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? സുകുമ അഴീക്കോട്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, കെ ജി ബേബിയുടെ നാട്ടുഗതികയ്ക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? ഡോക്ടർ ടി പി സുകുമാരൻ. സിജയുടെ യവന നാടകം സമാഹാരത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ. സിജയുടെ യവന നാടകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ. സുഗതകുമാരിയുടെ അമ്പലമണിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ഡോക്ടർ എം ലീലാവതി. രാമായണ നാടകങ്ങളുടെ അവതാരികക്കാരൻ എന്നറിയപ്പെടുന്നത് അയ്യപ്പ പണിക്കരാണ്. രാമചന്ദ്രവിലാസത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് AR രാജരാജവർമ്മയാണ്. കേരള പാണിനിയും ഒന്നാം പതിപ്പിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആര്? കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. കേരള പാണിനിയം രണ്ടാം പതിപ്പിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? സാഹിത്യ പഞ്ചാനനൻ. ജി ശങ്കരക്കുറുപ്പിൻ്റെ നിമിഷം എന്ന കവിതയ്ക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? കേസരി എ ബാലകൃഷ്ണപിള്ളയാണ്. അതുപോലെ സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? പ്രൊഫസർ എം അച്യുതൻ. സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് പ്രൊഫസർ എം അച്യുതൻ. സഹോദരൻ അയ്യപ്പൻ്റെ അഹല്യ എന്ന ഖണ്ഡകാവ്യത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? എൻ ഗോപാലപിള്ള. ചങ്ങമ്പുഴയുടെ ലീലാങ്കണം എന്ന കാവ്യത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? പ്രൊഫസർ അമ്പലപ്പുഴ ഗോപകുമാർ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? കേളപ്പൻ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. കേളപ്പൻ. ബഷീറിൻ്റെ ശബ്ദങ്ങൾക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? കേസരി എ ബാലകൃഷ്ണപിള്ള. പ്രധാനപ്പെട്ട ചോദ്യമാണ്, പല പരീക്ഷകളിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ബഷീറിൻ്റെ ശബ്ദങ്ങൾക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? കേസരി. കടുത്തുവഞ്ചി എന്ന കാവ്യസമാഹാരത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? കേസരി എ ബാലകൃഷ്ണപിള്ള. കടുത്തുവഞ്ചി അവതാരികാകാരൻ കേസരിയാണ്. കുമാരനാശാൻ്റെ ചണ്ഡാല ഭിഷുകിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ഉള്ളൂരാണ്. ചങ്ങമ്പുഴയുടെ സ്വരരാഗസുധയ്ക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ഡോക്ടർ എസ് കെ നായർ. കുഞ്ഞുണ്ണി മാഷിൻ്റെ എന്നിലൂടെ എന്ന ആത്മകഥയ്ക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് VKN ആണ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ആത്മകഥയായ എന്നിലൂടെ എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് VKN ആണ്. വള്ളത്തോളിൻ്റെ മഗ്ദളന മറിയം എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ചിത്രമെഴുത്ത് KM വർഗീസ്. വള്ളത്തോളിൻ്റെ മഗ്ദളന മറിയം എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ചിത്രമെഴുത്ത് KM വർഗീസ്. ഈ ചോദ്യം പല പരീക്ഷകളിലും ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. സുഗതകുമാരിയുടെ രാത്രിമഴ എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. സുഗതകുമാരിയുടെ രാത്രിമഴ എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. ആശാന്റെ
പ്രരോദനത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? നന്ദ്യാർ വീട്ടിൽ കെ പരമേശ്വരൻ പിള്ള. ആശാന്റെ പ്രരോദനത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? നന്ദ്യാർ വീട്ടിൽ കെ പരമേശ്വരൻ പിള്ള. ഈ ചോദ്യവും പല പരീക്ഷകളിലും കണ്ടിട്ടുണ്ട്. ചങ്ങമ്പുഴയുടെ സങ്കല്പകാന്തി എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? ഉള്ളൂർ. ചങ്ങമ്പുഴയുടെ സങ്കല്പകാന്തി എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ഉള്ളൂരാണ്. ഇതുപോലെ ഉള്ളൂർ അവതാരിക എഴുതിയ രണ്ട് മൂന്ന് കൃതികളുടെ പേര് കൂടി പറയാം. ജി ശങ്കരകുറുപ്പിൻ്റെ വിലാസലഹരി, ഇടപ്പള്ളിയുടെ തുഷാരഹാരം, കുട്ടികൃഷ്ണ മാരാരുടെ സാഹിത്യഭൂഷണം, ഇ വി കൃഷ്ണപിള്ളയുടെ കേളി സൗധം, സാഹിത്യ ഒന്നും കൂടെ പറയാം, സാഹിത്യഭൂഷണം, കുട്ടികൃഷ്ണമാരുടെ സാഹിത്യഭൂഷണം, ഇ വി കൃഷ്ണപിള്ളയുടെ കേളി സൗധം, ഇടപ്പള്ളിയുടെ തുഷാരഹാരം, ജി ശങ്കരക്കുറുപ്പിൻ്റെ വിലാസലഹരി, ഈ കൃതികൾക്കൊക്കെ അവതാരിക എഴുതിയത് ഉള്ളൂരാണ്. അടുത്ത ചോദ്യം, എം ബി പോളിൻ്റെ നോവൽ സാഹിത്യം എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? എം ബി പോളിൻ്റെ നോവൽ സാഹിത്യം എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് എടമരത്ത് സെബാസ്റ്റ്യനാണ്. എടമരത്ത് സെബാസ്റ്റ്യൻ. ഘാതകവധത്തിന് അവതാരിക എഴുതിയത് ആരാണ്? ഇടമറുക്. ഘാതകവധം എന്ന നോവലിന് അവതാരിക എഴുതിയത് ഇടമറുക ആണ്. രാമവർമ്മ കോയി തമ്പുരാൻ്റെ അന്യാപദേശ മാലയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ്? രാമവർമ്മ കോയി തമ്പുരാൻ്റെ അന്യാപദേശ മാലയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ്? പ്രഭാവർമ്മ. ഭാഷയിലെ ഒന്നാമത്തെ ഉപന്യാസ സമാഹാരമായ ഗദ്യമാലികയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ചോദ്യം ഒരിക്കൽ കൂടെ പറയാം. ഭാഷയിലെ ഒന്നാമത്തെ ഉപന്യാസ സമാഹാരമായ ഗദ്യമാലികയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. സുഗതകുമാരിയുടെ പാവം മാനവഹൃദയം, സുഗതകുമാരിയുടെ പാവം മാനവഹൃദയം എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? എൻ വി കൃഷ്ണവാര്യർ. എൻ വി കൃഷ്ണവാര്യർ. വിലാസിനിയുടെ കൈത്തിരി എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ഒ എൻ വി കുറുപ്പാണ്. ജി ഹേമലതാ ദേവി എഴുതിയ ലക്ഷ്മണരേഖ മുറിച്ചു കടക്കുമ്പോൾ എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് സാറ ജോസഫാണ്. ജി ഹേമലതാ ദേവി എഴുതിയ ലക്ഷ്മണരേഖ മുറിച്ചു കടക്കുമ്പോൾ എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? സാറ ജോസഫ്. ഉറൂബിൻ്റെ സ്ത്രീത്വദർശനം എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? പ്രൊഫസർ എം ലീലാവതി. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ്, ഒരു അവതാരികയാണ്, എഴുതിയിരിക്കുന്നത് ആരാണ്? എസ് ഗുപ്തൻ നായർ. എസ് ഗുപ്തൻ നായർ പലയിടങ്ങളിലും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓടക്കുഴലിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? എസ് ഗുപ്തൻ നായർ. കന്നിക്കൊയ്ത്തിന്, വയലോപ്പിള്ളിയുടെ കന്നിക്കൊയ്ത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? മാരാർ, കുട്ടിക്കൃഷ്ണ മാരാർ. ഉമ്മാച്ചു, ഉറൂബിൻ്റെ ഉമ്മാച്ചുവിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? എൻ പി മുഹമ്മദ്. എൻ പി മുഹമ്മദ്. ഈ ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിയുമെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചേക്കുക. ഉറൂബിൻ്റെ ഉമ്മാച്ചു എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് എൻ പി മുഹമ്മദാണ്. എൻ പി മുഹമ്മദ്. ഭാസ്കരമേനോൻ അല്ലെങ്കിൽ ഒരു ദുർമരണം, ഭാസ്കരമേനോൻ അല്ലെങ്കിൽ ഒരു ദുർമരണം എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? എ ആർ. ലഘുകാവ്യങ്ങളുടെ സമാഹാരമായ പദ്യരത്നത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? ഡോക്ടർ പി കെ നാരായണപിള്ള. പദ്യരത്നത്തിൻ്റെ അവതാരികാരൻ ഡോക്ടർ പി കെ നാരായണപിള്ള. കേരളവർമ്മ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ അവതാരിക എഴുതിയിട്ടുള്ള രണ്ട് മൂന്ന് കൃതികളുടെ പേരുകൾ പറയാം. കെ സി കേശവപിള്ള എഴുതിയ രാഘവ മാധവം, പന്തളം കേരളവർമ്മയുടെ രുക്മാംഗത ചരിതം,
ഉള്ളൂരിൻ്റെ ഉമാകേരളം, തോട്ടയ്ക്കാട്ട് ഇക്കാവമ്മ എഴുതിയ സുഭദ്രാർജുനം, വള്ളത്തോളിൻ്റെ വാത്മീകി രാമായണം ഇംഗ്ലീഷ് തർജുമ. ഇത്രയും കൃതികൾക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. ഒരിക്കൽ കൂടെ പറയാം, കെ സി കേശവപിള്ളയുടെ രാഘവമാധവത്തിനും പന്തളം കേരളവർമ്മയുടെ രുക്മംഗത ചരിതത്തിനും ഉള്ളൂരിൻ്റെ ഉമാകേരളത്തിനും തോട്ടയ്ക്കാട്ട് ഇക്കാവമ്മയുടെ സുഭദ്രാർജുനത്തിനും വള്ളത്തോൾ വാത്മീകി രാമായണം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു, അതിനും അവതാരിക എഴുതിയിരിക്കുന്നത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. അടുത്ത ചോദ്യം, കേരളവർമ്മയുടെ മണിപ്രവാള ശാകുന്തളത്തിനും മയൂര സന്ദേശത്തിനും അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? ഒന്നും കൂടെ ചോദ്യം പറയാം, കേരളവർമ്മ വലിയകോയി തമ്പുരാനെ മണിപ്രവാള ശാകുന്തളത്തിനും മയൂര സന്ദേശത്തിനും അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? എ ആർ രാജരാജവർമ്മ. കെ രാമക്കുറുപ്പിൻ്റെ സൗദാമിനി എന്ന നോവലിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? എ ആർ രാജരാജവർമ്മ. കുമാരനാശൻ്റെ നളിനിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? എ ആർ രാജരാജവർമ്മ. കുമാരനാശൻ്റെ നളിനിക്ക് അവതാരിക എഴുതിയിരിക്കുന്നതും എ ആർ രാജരാജവർമ്മ തന്നെയാണ്. ഇടപ്പള്ളിയുടെ തുഷാരഹാരത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? ഉള്ളൂരാണ്. ഉള്ളൂരിൻ്റെ പ്രശസ്തമായ മറ്റൊരു അവതാരികയുണ്ട്, അത് പൊൻകുന്ന വർക്കിയുടെ തിരുമുൽ കാഴ്ച എന്ന കൃതിയാണ്. ഈ ചോദ്യം പല പരീക്ഷകളിലും ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. ഒന്നും കൂടി പറയാം, പൊൻകുന്ന വർക്കിയുടെ തിരുമുൽ കാഴ്ചയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഉള്ളൂർ. വള്ളത്തോളിൻ്റെ ചിത്രയുഗത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? കുറ്റിപ്പുറത്ത് കിട്ടണി നായർ. വള്ളത്തോളിൻ്റെ തന്നെ കൊച്ചു സീത എന്നീ കൃതികൾക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് സർദാർ കെ എം പണിക്കരാണ്. വള്ളത്തോളിൻ്റെ കൊച്ചു സീത, ശിഷ്യനും മകനും എന്നീ കൃതികൾക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് സർദാർ കെ എം പണിക്കരാണ്. വയലോപ്പിള്ളിയുടെ സഹ്യൻ്റെ മകൻ എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് കുട്ടിക്കൃഷ്ണ മാരാർ. എ ആർ രാജരാജവർമ്മയുടെ സാഹിത്യ സാഹ്യം എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? അപ്പൻ തമ്പുരാൻ. ഓണപ്പാട്ടുകാർക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? എം എൻ വിജയനാണ്. കുമാരനാശൻ്റെ പ്രബോധ ചന്ദ്രോദയം, വർക്കല സ്ഥല മഹാത്മ്യം എന്നീ കൃതികൾക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? മാരണംപള്ളി കുഞ്ഞുപണിക്കർ. അടുത്ത ചോദ്യം, കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ സച്ചരിത്ര ശതകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ഒ എൻ വി കുറുപ്പിൻ്റെ ദാഹിക്കുന്ന പാനപാത്രം എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. ചെറുകാടിൻ്റെ ആത്മകഥയായ ജീവിതപാതയ്ക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. ചെറുകാടിൻ്റെ ആത്മകഥയായ ജീവിതപാതയ്ക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? EMS നമ്പൂതിരിപ്പാട്.
എം മുകുന്ദൻ്റെ പുലേപ്പാട്ട് എന്ന നോവലിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? ഡോക്ടർ SS ശ്രീകുമാർ. എം മുകുന്ദൻ്റെ പുലേപ്പാട്ടിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? ഡോക്ടർ SS ശ്രീകുമാർ. റോസ്മേരിയുടെ വാക്കുകൾ ചേക്കേറുന്നിടം എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? റോസ്മേരിയുടെ വാക്കുകൾ ചേക്കേറുന്നിടം എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് KP സുരാസുവിൻ്റെ വിശ്വരൂപം എന്ന നാടകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? സുരാസുവിൻ്റെ വിശ്വരൂപം എന്ന നാടകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? എം ടി വാസുദേവൻ നായർ. സുരാസുവിൻ്റെ സുരായണത്തിന്, അതൊരു കൃതിയുടെ പേരാണ് സുരായണം, സുരാസുവിൻ്റെ സുരായണത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് എം എൻ കാരശ്ശേരി. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ബഷീറിൻ്റെ സമ്പൂർണ്ണ കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? എം എൻ വിജയൻ. തായാട്ടു ശങ്കരൻ എഴുതിയ ഭാരതീയ നവോത്ഥാനത്തിൻ്റെ രൂപരേഖ എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? തായാട്ടു ശങ്കരൻ്റെ ഭാരതീയ നവോത്ഥാനത്തിൻ്റെ രൂപരേഖയ്ക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? എൻ പി മുഹമ്മദ്. ONV കുറുപ്പിൻ്റെ ആവുന്നത്ര ഉച്ചത്തിൽ എന്ന കവിതാ സമാഹാരത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? ONV കുറുപ്പിൻ്റെ ആവുന്നത്ര ഉച്ചത്തിൽ എന്ന കവിതയ്ക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? പുതുശ്ശേരി രാമചന്ദ്രൻ. CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയ്ക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? പി കെ പരമേശ്വരൻ നായർ. ധർമ്മരാജയ്ക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് എം അച്യുതൻ. രാമരാജ ബഹദൂറിന് അവതാരിക എഴുതിയിരിക്കുന്നത് കൈനിക്കര കുമാരപിള്ള. പ്രേമാമൃതത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് എസ് ഗുപ്തൻ നായർ. CV രാമൻപിള്ളയുടെ നോവലുകളെക്കുറിച്ചാണ് പരാമർശിച്ചത്. ഒന്നും കൂടി പറയാം, CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയ്ക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് PK പരമേശ്വരൻ നായർ. ധർമ്മരാജയ്ക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് എം അച്യുതൻ. രാമരാജ ബഹദൂറിന് അവതാരിക എഴുതിയിരിക്കുന്നത് കൈനിക്കര കുമാരപിള്ള. പ്രേമാമൃതത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് എസ് ഗുപ്തൻ നായർ. ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. PA ഉത്തമൻ്റെ സുന്ദരപുരുഷൻ, ഇത് കഥാസമാഹാരമാണ്, അതിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? VP ശിവകുമാർ. PA ഉത്തമൻ്റെ സുന്ദരപുരുഷൻ എന്ന കഥാസമാഹാരത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? VP ശിവകുമാർ. ശിരോലിഖിതത്തിൻ്റെ കാർബൺ പതിപ്പുകൾ AI അയ്യപ്പൻ കവിതാ പഠനമാണ്. ശിരോലിഖിതത്തിൻ്റെ കാർബൺ പതിപ്പുകൾ AI അയ്യപ്പൻ്റെ കവിതാ സമാഹാരങ്ങളുടെ പഠനമാണ്. അത് എഴുതിയത്, ആ പുസ്തകം രചിച്ചത് രവിശങ്കർ എസ് നായർ. അതിന് അവതാരിക എഴുതിയത് ആരാണ്? പ്രസന്ന രാജൻ. MR രേണുകുമാറിൻ്റെ വിഷക്കായ എന്ന കവിതാ സമാഹാരത്തിന് അവതാരിക എഴുതിയത് ആരാണ്? MR രേണുകുമാറിൻ്റെ വിഷക്കായ എന്ന കവിതാ സമാഹാരത്തിന് അവതാരിക എഴുതിയത് ആരാണ്? PP രവീന്ദ്രൻ. മോഹനകൃഷ്ണൻ കാലടിയുടെ പാലൈസ് എന്ന കാവ്യസമാഹാരത്തിന് അവതാരിക എഴുതിയത് ആരാണ്? വി സി ഹാരിസ്. വോൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ എന്ന പുനത്തിലിൻ്റെ യാത്രവിവരണത്തിന് അവതാരിക എഴുതിയത് ആര്? AM ഷിനാസ്. വോൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ എന്ന പുനത്തിലിൻ്റെ യാത്രവിവരണ ഗ്രന്ഥത്തിന് അവതാരിക എഴുതിയത് ആരാണ്? AM ഷിനാസ്. വൈലോപ്പിള്ളിയുടെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾക്ക് അവതാരിക എഴുതിയ ആളുകളെ പരിചയപ്പെടാം. വൈലോപ്പിള്ളിയുടെ കന്നിക്കൊയ്ത്തിന് അവതാരിക എഴുതിയത് കുട്ടിക്കൃഷ്ണ മാരാർ, നേരത്തെ പറഞ്ഞിരുന്നു. അടുത്തത് വൈലോപ്പിള്ളിയുടെ ശ്രീരേഖ എന്ന കാവ്യത്തിന് അവതാരിക എഴുതിയത് കൈനിക്കര കുമാരപിള്ള.
വയലോപ്പിള്ളയുടെ കുടിയൊഴിക്കലിന് അവതാരിക എഴുതിയത് എൻ വി കൃഷ്ണവാര്യർ. വയലോപ്പിള്ളയുടെ ഓണപ്പാട്ടുകാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ ചോദ്യം എം എൻ വിജയൻ. വയലോപ്പിള്ളയുടെ കടൽ കാക്കകൾക്ക് അവതാരിക എഴുതിയത് ആരാണ്? പി എ വാര്യർ. ഒന്നും കൂടെ ചോദ്യം പറയാം. വയലോപ്പിള്ളയുടെ കടൽ കാക്കകൾക്ക് അവതാരിക എഴുതിയത് ആരാണ്? പി എ വാര്യർ. വയലോപ്പിള്ളയുടെ വിടയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഡോക്ടർ എം ലീലാവതി. വയലോപ്പിള്ളയുടെ കുരുവികൾ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? കെ പി ശങ്കരൻ. വിടയ്ക്ക് അവതാരിക എഴുതിയത് ഡോക്ടർ എം ലീലാവതി. കുരുവികൾ എന്ന കാവ്യത്തിന് അവതാരിക എഴുതിയത് കെ പി ശങ്കരൻ. ഋഷിശൃംഗരും അലക്സാണ്ടറും എന്ന കൃതിക്ക് അവതാരിക എഴുതിയതാരാണ്? പ്രൊഫസർ വിഷ്ണുനാരായണൻ നമ്പൂതിരി. വയലോപ്പിള്ളയുടെ കുറച്ചു കൃതികൾക്ക് അവതാരിക എഴുതിയതാരെന്നാണ് ഇത്ര നേരം സൂചിപ്പിച്ചത്. ഒന്നും കൂടെ പറയാം. കന്നിക്കൊയ്ത്തിന് അവതാരിക എഴുതിയത് കുട്ടികൃഷ്ണമാരാർ. ശ്രീരേഖയ്ക്ക് അവതാരിക എഴുതിയത് കൈനിക്കര കുമാരപിള്ള. കുടിയൊഴിക്കലിന് അവതാരിക എഴുതിയത് എൻ വി കൃഷ്ണവാര്യർ. ഓണപ്പാട്ടുകാർക്ക് അവതാരിക എഴുതിയത് എം എൻ വിജയൻ. കടൽ കാക്കകൾക്ക് അവതാരിക എഴുതിയത് പി എ വാര്യർ. വിടയ്ക്ക് അവതാരിക എഴുതിയത് പ്രൊഫസർ എം ലീലാവതി. കുരുവികൾക്ക് അവതാരിക എഴുതിയത് കെ പി ശങ്കരൻ. ഋഷിശൃംഗനും അലക്സാണ്ടറും അവതാരിക എഴുതിയത് പ്രൊഫസർ വിഷ്ണുനാരായണൻ നമ്പൂതിരി. ഭാഷാ കോടലിയം സംശോധനത്തിന് അവതാരിക എഴുതിയത് കെ സാംബശിവശാസ്ത്രിയാണ്. ഭാഷാ കൗടലിയം സംശോധനത്തിന് അവതാരിക എഴുതിയത് കെ സാംബശിവ ശാസ്ത്രി. ഇയ്യങ്കോട് ശ്രീധരൻ്റെ പടിയിറങ്ങുന്ന ദൈവം എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഇയ്യങ്കോട് ശ്രീധരൻ്റെ പടിയിറങ്ങുന്ന ദൈവത്തിന് അവതാരിക എഴുതിയത് ഒ എൻ വി കുറുപ്പാണ്. ശ്രീകുമാരൻ തമ്പിയുടെ അച്ഛൻ്റെ ചുംബനത്തിന് എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? ശ്രീകുമാരൻ തമ്പിയുടെ അച്ഛൻ്റെ ചുംബനത്തിന് എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഡോക്ടർ ലീലാവതി. കേസരി ബാലകൃഷ്ണപിള്ളയുടെ നവീന ചിത്രകലയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ്? കേസരിയുടെ നവീന ചിത്രകലയ്ക്ക് അവതാരിക എഴുതിയത് എം എൻ വിജയൻ. അടുത്ത ചോദ്യം, അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാണി മാധവ ചാക്യാരുടെ നാട്യകൽപ്പദ്രുമത്തിന് അവതാരിക എഴുതിയത് ആരാണ്? കെ കുഞ്ചുണ്ണി രാജ. അടുത്ത ചോദ്യം, പ്രൊഫസർ കടമ്മനിട്ട വാസുദേവൻ പിള്ളയുടെ പടയണിക്ക് അവതാരിക എഴുതിയത് ആരാണ്? അയ്യപ്പ പണിക്കർ. ബി ടി കുമാരൻ്റെ ഭാരതീയ സംസ്കാരത്തിൻ്റെ കൈവഴികൾക്ക് അവതാരിക എഴുതിയത് NN കക്കാടാണ്. പ്രൊഫസർ പി കുഞ്ഞികൃഷ്ണ മേനോൻ്റെ ഭാഷാവൃത്ത ദീപികയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രൊഫസർ പി കുഞ്ഞികൃഷ്ണ മേനോൻ്റെ ഭാഷാവൃത്ത ദീപികയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ്? കെ പി നാരായണ പിഷാരടി. ഡോക്ടർ ജി ത്രിവിക്രമൻ തമ്പിയുടെ വലിയ കേശി കഥയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ്? പ്രൊഫസർ പി വി വേലായുധൻപിള്ള. കുട്ടമ്പത്ത് കുന്നിയൂർ കുഞ്ഞികൃഷ്ണക്കുറുപ്പിൻ്റെ ശ്രീ മുച്ചിലോട്ട് ഭഗവതി എന്ന ഖണ്ഡകാവ്യത്തിന് അവതാരിക എഴുതിയത് ആരാണ്? എ പി പി ഉണിത്തിരി. മലയാഴ്മയുടെ വ്യാകരണത്തിന് അവതാരിക എഴുതിയത് ആരാണ്? മലയാഴ്മയുടെ വ്യാകരണത്തിന് അവതാരിക എഴുതിയത് പുത്തൻകാവ് മത്തൻ തരകനാണ്. ഗദ്യമാലികയ്ക്ക് അവതാരിക കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ് എഴുതിയത്. അലങ്കാര സംക്ഷേപം എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ശൂരനാട്ട് കുഞ്ഞൻപിള്ള. കൊച്ചിപ്പൻ തരകൻ്റെ മറിയാമ്മ നാടകത്തിന് അവതാരിക എഴുതിയത് ആരാണ്? സി അന്തപ്പായി. വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായനാരുടെ കേസരി എന്ന സമാഹാരത്തിന് അവതാരിക എഴുതിയത് ആരാണ്? മൂർക്കോത്ത് കുമാരൻ. അടുത്ത ചോദ്യം,
ഇവിടെ സത്യം നിലവിളിക്കുന്നു എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഇവിടെ സത്യം നിലവിളിക്കുന്നു എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് എം എൻ വിജയനാണ്. എം എൻ വിജയൻ. മനോജ് കുറൂറിൻ്റെ കോമ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ഡോക്ടർ SS ശ്രീകുമാറാണ്. മനോജ് കുറൂറിൻ്റെ കോമ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഡോക്ടർ SS ശ്രീകുമാർ. ഡോക്ടർ ഏഴുമറ്റൂർ രാജരാജവർമ്മയുടെ ഉത്സവക്കാവിന് അവതാരിക എഴുതിയത് ആരാണ്? എസ് ഗുപ്തൻ നായർ. PA ഉത്തമൻ്റെ ചാവൊലിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? PA ഉത്തമൻ്റെ ചാവൊലിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് PK രാജശേഖരൻ. ചെറുശ്ശേരി ഭാരതത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ. അടുത്തത് കോളേജ് അധ്യാപക പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തി കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇരവിക്കുട്ടിപ്പിള്ളപ്പോര് എന്ന കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? ശൂരനാട്ട് കുഞ്ഞൻപിള്ള. ഇപ്പം തന്നെ പഠിച്ചു പോവുക, ഇരവിക്കുട്ടിപ്പിള്ള പോരിന് അവതാരിക എഴുതിയിരിക്കുന്നത് ശൂരനാട്ട് കുഞ്ഞൻപിള്ളയാണ്. കേരളവർമ്മയുടെ അക്ബറിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? കേരളവർമ്മ എഴുതിയ അക്ബറിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? അക്ബറിന് അവതാരിക എഴുതിയിരിക്കുന്നത് കേരളവർമ്മ തന്നെയാണ്. മറ്റാരെക്കൊണ്ടും അദ്ദേഹം എഴുതിപ്പിച്ചിട്ടില്ല, അദ്ദേഹം തന്നെയാണ് അവതാരിക എഴുതിയിരിക്കുന്നത്. അപ്പൻ തമ്പുരാൻ്റെ ഗദ്യമാലികയ്ക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. കേരള ഹൃദയ വ്യാഖ്യാനത്തോടു കൂടിയ മയൂര സന്ദേശത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? PK നാരായണ പിള്ള. മയൂര സന്ദേശത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ പേരാണ് കേരള ഹൃദയം. കേരള ഹൃദയ വ്യാഖ്യാനത്തോടു കൂടിയ മയൂര സന്ദേശത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? PK നാരായണ പിള്ള. ജോസഫ് മുണ്ടശ്ശേരിയുടെ ചിന്താമാധുരിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. നിമിഷത്തിന് എഴുതിയിരിക്കുന്നത് കേസരി ബാലകൃഷ്ണപിള്ള. ജിയുടെ നിമിഷത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് കേസരിയാണ്. EV കൃഷ്ണപിള്ള അവതാരിക എഴുതിയ തകഴിയുടെ നോവൽ ഏതാണ്? പതിത പങ്കജം. അടുത്ത ചോദ്യം, മുഹമ്മദ് യൂസഫിൻ്റെ കണ്ടം വെച്ച കോട്ട് എന്ന നാടകത്തിന് അവതാരിക എഴുതിയത് ആരാണ്? എസ് കെ പൊറ്റക്കാട്. ചങ്ങമ്പുഴയുടെ സ്വരരാഗ സുധയ്ക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? ഡോക്ടർ SK നായർ. KM രാഘവൻ നമ്പ്യാരുടെ സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന നാടകകൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. KM രാഘവൻ നമ്പ്യാരുടെ സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന നാടകകൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? ഡോക്ടർ വയല വാസുദേവൻ പിള്ള. വള്ളത്തോളിൻ്റെ അച്ഛനും മകളും എന്ന കാവ്യത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? വിദ്വാൻ CS നായർ. അടുത്ത ചോദ്യം, വള്ളത്തോളിൻ്റെ സാഹിത്യമഞ്ജരിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? കുറ്റിപ്പുഴ പി കൃഷ്ണപിള്ള.
വള്ളത്തോളിന് ഗണപതി എന്ന കാവ്യത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? പി വി കൃഷ്ണവാര്യർ. വള്ളത്തോളിൻ്റെ ഗണപതി എന്ന കാവ്യത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് പി വി കൃഷ്ണവാര്യറാണ്. അതുപോലെ തന്നെ വള്ളത്തോളിൻ്റെ ഇന്ത്യയുടെ കരച്ചിൽ എന്ന കാവ്യത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ടി സി നാരായണൻ നമ്പ്യാറാണ്. വള്ളത്തോളിൻ്റെ ഇന്ത്യയുടെ കരച്ചിൽ എന്ന കാവ്യത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? ടി സി നാരായണൻ നമ്പ്യാർ. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഋഗ്വേദ സംഹിതയ്ക്ക് ടിപ്പണി എഴുതിയത് ആരാണ്? ഋഗ്വേദ സംഹിതയ്ക്ക് ടിപ്പണി എഴുതിയത് ആരാണ്? സി ഗോവിന്ദകുറുപ്പ്. സി ഗോവിന്ദകുറുപ്പ്. മലയാള സാഹിത്യത്തിലെ പ്രസിദ്ധമായ കുറച്ച് അവതാരികകളെ പരിചയപ്പെടുത്തുക എന്നതായിരുന്നു ഈ ക്ലാസ്സിൻ്റെ ലക്ഷ്യം. വളരെ പ്രധാനപ്പെട്ടത് എന്ന് തോന്നിയ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. ഇനിയും ധാരാളം അവതാരികകളുണ്ട്. അവയെ കണ്ടെത്തുകയും നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണം. കിട്ടിയ അറിവുകൾക്ക് പുറമെ വായനയിലൂടെയും മറ്റും അറിവുകൾ കൂട്ടിച്ചേർക്കപ്പെടുമ്പോഴാണ് വിജയം എളുപ്പമുള്ളതായിത്തീരുന്നത്. അവതാരികകളെക്കുറിച്ചുള്ള ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി അറിയിക്കുകയും വേണം. നന്ദി, നമസ്കാരം.